വളരെ കണ്ടാൽ വളരെ പാവമാണെന്ന് തോന്നുന്നെങ്കിലും അപ്പൊ ഇവിടെ ഇങ്ങനെ വീടിനകത്താകുമ്പോഴത്തേക്കും വേറെ ആയിരിക്കും. പാനൊക്കെ എടുത്ത് മറ്റേ പബ്ജി നോക്കൗട്ട് ആക്കാൻ വേണ്ടി മഴവില്ല റിമോ സൂപ്പർ ഫോറിന്റെ സംഗീത മഴ സിത്തുമണി. അപ്പൊ ഞാൻ മനോരമ, നീ രമ രമ. അങ്ങനല്ലേ ഇപ്പൊ കഥ തിരിഞ്ഞ് താ ഇത്രയും നാളെ പറ്റിക്കാൻ. അപ്പൊ രാത്രി ഇന്ത്യ തൊട്ട് 12 മണിക്ക് ശേഷം ഞാൻ മിസ് കോൾ തരില്ല. സണ്ണി ലിയോൺ മലയാളത്തിൽ പാടിയാൽ എങ്ങനെയിരിക്കുമെന്നുള്ള ശബ്ദമാണ് നമ്മൾ സിത്താരയുടെ ആ ഒരു വികാരം. അതെ, ചേച്ചിന് ടിവിയിലൊക്കെ കണ്ട് പാട്ടൊക്കെ കേൾക്കും, ഭയങ്കര സന്തോഷമാണോ? നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞാൽ ഞാനിന്ന് അധികം ഒച്ചത്തിലൊന്നും സംസാരിക്കില്ല. ശ്രദ്ധിച്ചില്ലേ ആയില്ലാവിലെ കുഞ്ഞോളെ? പ്രൊമോഷന്റെ ഭാഗമായിട്ടാണോ? ഇന്ന് ഗായത്രിയാ ഞാൻ. പിന്നെ കുറച്ച് അലമ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. മറ്റേ ഒരു മറ്റേ സീനാണ് എന്ന് പറയില്ലേ, കുറച്ച് ഡാർക്ക് സീനാണ്, അസുരൻ ടൈപ്പ്. ഞാൻ അസുരനാണ് ചേട്ടൻ, ഈ ദേവനും തമ്മിലുള്ള. പിന്നെ കുറച്ചൊക്കെ പേവർ വേണ്ടല്ലേ, പേവർ അല്ലെങ്കിൽ മൊത്തം സൈഡ് ആവും. സെറ്റാക്കല്ലേ മോനുസേ, സെറ്റാക്കി സെറ്റാക്കി സെറ്റാക്കി. ഇത്രം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ടോട്ടൽ സോങ് കുറച്ചൊന്ന് പതിഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്. ശബ്ദം ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക. അല്ലാണ്ട് ജാൻവിയെ മാത്രം ശ്രദ്ധിച്ചാ പോരാ? ജൂനിയേഴ്സ് വരുന്നതിനേക്കാളും സീനിയേഴ്സ് വരുമ്പോ ഒരു പ്രത്യേക ഒരു അവതരണത്തിൽ ഒരു പ്രത്യേകത. അവന്റെ കംപ്ലീറ്റ് ഇത് പോയി ജൂനിയേഴ്സ് വന്നതോടുകൂടി, കുഞ്ഞു പിള്ളേരെ കണ്ടതോടെ. അങ്ങനെയൊന്നുമില്ല, നല്ല ഭംഗിയുള്ള ഒരു ശകുന്തള കേട്ടാ. ഇത്രയും നല്ല ഭംഗിയുള്ള ശകുന്തള വേറെ കണ്ടിട്ടില്ല നമ്മള്. ശരിക്കും ഒറിജിനൽ ശകുന്തളയ്ക്ക് പോലും ഇത്രയും ഭംഗി കാണില്ല. ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രേമതയ്ക്കും ഇവിടെ കാര്യം. നിങ്ങൾ എന്താ അവിടെ പോവാത്തെ? അതിലൊക്കെ കാര്യമുണ്ട്, കാര്യം വരുന്നുണ്ട്. ജോ ബേബിയുടെ കഥയും കൂടെ കഴിഞ്ഞോട്ടെ, അത് വൻ കഥയാണ് ഇവിടെ ഓടാൻ പോകുന്നത്. അതൊക്കെ ഉണ്ട്, കാണുമായിരിക്കും. അവന്റെ ഇരിപ്പ് കണ്ടിട്ട് ശകുന്തള മാത്രമല്ല, നല്ല നല്ല ഗൗരവത്തിൽ തന്നെ നീ പറഞ്ഞു. അവസാനം അടിച്ചോണ്ട് ശകുന്തള അടിച്ചോണ്ട് പോകുന്നായിരുന്നു. എല്ലാം കഴിഞ്ഞ് കഥയില് ശകുന്തള അടിച്ചോണ്ട് പോകുന്ന നീയാ? ഞാൻ അറിഞ്ഞില്ല. അല്ല അപ്പഴ അപ്പൊ രജീഷ എന്നാ കൊള്ളാം. അനുജന്റെ പ്രത്യേക, എന്റെ അനുജനായ വിനുജന് പ്രത്യേക. പക്ഷെ പുള്ളിക്ക് അത് കേട്ടാ സഹിക്കൂല, സഹിക്കില്ല, സഹിക്കില്ല. ഞാൻ കാമുകനായിട്ട് കാണണം. ഇതെന്താ അനുശ്രുതി 2?
അല്ല ഇതാണ് സീസൺ വൺ, ഇതാണ് സീസൺ ടു. പാടിയിട്ടുണ്ട് അതിന്റെ അകത്ത്, പക്ഷെ ആ പോർഷൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വന്നു. ഫസ്റ്റിനേക്കാളും ആ ലാസ്റ്റിലോട്ട് എത്തിയപ്പോഴാണ് ഇത്. ഇന്ന് വേറെ ശബ്ദത്തിന് പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, എയർ വരുന്നുണ്ടായിരുന്നു. അമലോ, രജീഷോ, ഗായത്രി, ആർക്കും വേണോ പറയാം? ഗായത്രി പറ, ഗായത്രി ഇതുപോലൊക്കെ തന്നെ, പാവം തന്നെ. അല്ല അങ്ങനെയല്ല, ഞാൻ സിൻസിയർ ആയിട്ട് ഞാൻ ചോദിച്ചു, ഒരു ട്രെയിറ്റ് പറ ജാൻവിയുടെ സ്വഭാവത്തിൽ ഒരു പ്രത്യേകത. ഉറങ്ങുമ്പോ കൂർക്കും വിളിക്കും. ചേച്ചിയുടെ 12,000 ടാറ്റൂ ഏതാ?